പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിങ്ങളെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സർവശക്തിന് കാര്യവാനുമായ ദൈവമേ, ഇന്നേ ദിനം ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതിനോടത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനങ്ങൾ കൂടുതൽ പഠിക്കുവാനും അടുത്തറിയുവാനും ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വൈശുദ്ധമേ മാതാവേ, അങ്ങയുടെ മധ്യസ്ഥ സഹായം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും നിങ്ങൾക്കൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഗൂഗിൾ മീറ്റ് പ്രോഗ്രാമും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറുതായിട്ട് അല്ലേ നമ്മുടെ പാഠഭാഗത്തെക്കുറിച്ചൊക്കെ ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷം ബൈബിളിനെ കുറിച്ചാണല്ലോ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വചനം മാംസമായതാണ് യേശു ക്രിസ്തു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹിതരായിട്ടുള്ള നമ്മളെല്ലാവർക്കും വചനങ്ങൾ പ്രഘോഷിക്കുവാനുള്ള ഒരു പ്രത്യേക ദൗത്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിശുദ്ധരെയൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, അവരെയൊക്കെ സ്പർശിച്ച ഓരോ വചനഭാഗമുണ്ട് അല്ലേ. മദർ തെരേസ, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മദർ തെരേസ അല്ലേ. മദർ തെരേസയും സ്പർശിച്ച ഒരു വചനഭാഗമാണ്. അതായത് എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന വചനഭാഗമാണ് മദർ തെരേസയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്, പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായി. അതോടൊപ്പം തന്നെ നമ്മുടെ അബ്രഹാത്തിനെയും നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്തലനായിട്ടുള്ള ഫ്രാൻസിസ് സേവ്യറിനെയൊക്കെയും മാറ്റിമറിച്ചത് ഓരോ വചനഭാഗങ്ങൾ തന്നെയാണ് അല്ലേ. നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും വിട്ട് അന്യദേശത്തേക്ക് പോകും എന്ന ഒരു വചനഭാഗമാണ് ഇവർ രണ്ടുപേരെയും വലിയ സുവിശേഷ വേലയ്ക്കായിട്ട് ഒരുക്കിയത്. അപ്പൊ ഈ പറഞ്ഞ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിലല്ലേ ദൈവവചനം തന്നെയാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആധാരമായിട്ട് നിലകൊള്ളു. അപ്പോൾ ദൈവവചനത്തെ നാം നോക്കിക്കാണേണ്ടത് വചനം തന്നെയായ ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ പഴയ നിയമത്തില് നാം കണ്ടു അല്ലേ, ഏശയ്യ മറ്റു പ്രവാചകന്മാരുടെയൊക്കെ പ്രവചനങ്ങൾ പുതിയ നിയമത്തിലാണ് അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. ഇപ്പൊ ഏശയ്യ പ്രവചന ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുമെന്ന മഹാരഹസ്യം ഏശയ്യ പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. അപ്പൊ കർത്താവിൽ അല്ലെ മനുഷ്യരക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരം നമ്മൾ പഴയ നിയമത്തിലൂടെ വെളിപ്പെട്ടതും അതുതന്നെ കാലത്തിന്റെ തികവിൽ പൂർത്തീകരിക്കേണ്ടതുമായ ഒരു വലിയൊരു മഹാരഹസ്യമാണ്. അപ്പോൾ ഈ മനുഷ്യാവതാര രഹസ്യം മാത്രമല്ല, പഴയ നിയമത്തിൽ പറഞ്ഞ പല കാര്യങ്ങളെ പൂർത്തീകരണം നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഴയ നിയമം നോക്കി വായിച്ച് അല്ലേ പഴയ നിയമത്തിൽ നാം നോക്കിക്കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് വേണം നമ്മൾ പഴയ നിയമത്തിൽ ഓരോ ഭാഗങ്ങളും വായിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ വിശുദ്ധ അഗസ്റ്റീൻ ഇതിനെക്കുറിച്ച് പറയുന്ന പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തെ ബന്ധത്തെ വളരെ രസകരമായ രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിനെ വെളിവാക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അറിയാം, നമ്മൾ പഴയ നിയമത്തിലൂടെ പറഞ്ഞ എല്ലാ ഇതിന്റെ പൂർത്തീകരണം എല്ലാ പ്രവചനങ്ങളുടെയും എല്ലാ അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് പുതിയ നിയമത്തിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി നമ്മൾ ഈ പഴയ ബൈബിളിനെ കുറിച്ചുള്ള വലിയ കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളും അല്ലേ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയതും ഏറ്റവും ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തിയതും ഏതാണ്ട് 60 തലമുറകളോളം തിലൂടെയാണ് ഈ ബൈബിൾ എഴുതപ്പെട്ടിരുന്നത്. ഏകദേശം 1600 വർഷങ്ങളെടുത്ത്, അത് തന്നെ പണ്ഡിതന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും സാധാരണക്കാരും കൃഷിക്കാരും എല്ലാവരും ചേർന്നാണ് ഈ ബൈബിളിന്റെ രചന നടത്തിയത്. എല്ലാം ദൈവനിവേശിതമായിരുന്നെങ്കിലും മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങളും ഇതിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇതിലൂടെ കാണാം. ബൈബിൾ എന്ന മഹാത്ഭുതം 1600 വർഷങ്ങൾക്കിടയിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. 60 ഇടയിൽ ഇത് എഴുതപ്പെട്ടു. രാജാക്കന്മാരും കൃഷിക്കാരും മുക്കുവരും തവികളും ഉദ്യോഗസ്ഥന്മാരും പണ്ഡിതന്മാരും എഴുത്തുകാരിൽ പെടുന്നു. വിവിധ സ്ഥലങ്ങളിലും മനഃസ്ഥിതിയിലും
ബൈബിൾ എഴുതപ്പെട്ടു. എബ്രായ, ആരാമ്യ, ഗ്രീക്ക് എന്നീ ഭാഷകളിൽ ബൈബിൾ എഴുതപ്പെട്ടു. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ ബൈബിൾ എഴുതി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ് ബൈബിൾ. ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകവും ബൈബിൾ തന്നെ. ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ഏറ്റവും ആദ്യം പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ് ബൈബിൾ. 250 BC എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പീഡനം നേരിട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇന്നും പല രാജ്യങ്ങളിലും ബൈബിളിന് പ്രവേശനം ഇല്ല. 1778 ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, ഇന്നേക്ക് 100 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനിത്വവും ബൈബിളും ചരിത്രത്തിന്റെ ഭാഗമാകും. വോൾട്ടയർ ചരിത്രത്തിലേക്ക് മറഞ്ഞു. 50 വർഷങ്ങൾക്കുള്ളിൽ തന്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി വാങ്ങി ബൈബിൾ അച്ചടിച്ചു തുടങ്ങി. ലോകത്തിന്റെ ഉൽപ്പത്തി, മനുഷ്യൻ, പാപം, മരണത്തിന്റെ തുടക്കം, മാനവജാതിയുടെ ഭാവി, ലോകാവസാനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും പറ്റി വിശദമായി പഠിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഇല്ല. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പുസ്തകമാണ് ബൈബിൾ. പല കൊടും പാപികളെയും വിശുദ്ധരാക്കി, നരഭോജികളെ നരസ്നേഹികളാക്കി, ചരിത്രത്തെ മാറ്റിയ പുസ്തകമാണ് ബൈബിൾ. ബഹിരാകാശത്തിൽ ആദ്യമായി കൊണ്ടുപോയ പുസ്തകവും ബൈബിൾ തന്നെ. ഗ്രീക്ക് പദമായ ബിബ്ലിയ എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പേരുണ്ടായത്. 150 സഭാപിതാവായ ക്ലമന്റ് ആണ് വിശുദ്ധ എഴുത്തുകളെ ബൈബിൾ എന്ന് വിളിച്ചത്. പാപ്പിറസിൽ എഴുതിയ രേഖകളെ ബിബ്ലിയൂസ് എന്ന് വിളിച്ചിരുന്നു. പൂർണ്ണ ബൈബിൾ പരിഭാഷപ്പെടുത്തിയ ഭാഷകളുടെ എണ്ണം 451. ബൈബിളിലെ ആകെ വാക്കുകളുടെ എണ്ണം 788,258. ബൈബിളിലെ ആകെ വാക്യങ്ങൾ 31,102. ബൈബിളിലെ ആകെ അധ്യായങ്ങൾ 1189. ചെറിയ അധ്യായം സങ്കീർത്തനങ്ങൾ 117. വലിയ അധ്യായം സങ്കീർത്തനങ്ങൾ 119. ചെറിയ വാക്യം യോഹന്നാൻ 11:35. യേശു കണ്ണുനീർ വാർത്തു. ഏറ്റവും വലിയ വാക്യം എസ്തേർ 8:9. ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ താളുകളിലും മറഞ്ഞിരിക്കുന്ന വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ മറഞ്ഞിരിക്കുന്ന വിഷയം മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ഈ പുസ്തകം എടുത്തവർ ആരും ലജ്ജിതരായിട്ടില്ല. നിന്റെ നല്ല കാലത്ത് സത്യവേദ പുസ്തകം നീ ചുമന്നാൽ നിന്റെ കഷ്ടകാലത്ത് ഈ പുസ്തകം നിന്നെ ചുമക്കുക തന്നെ ചെയ്യും. ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതായത് നമ്മള് ദൈവചനത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു അല്ലെങ്കിൽ മനുഷ്യാവതാര രഹസ്യം. അപ്പൊ നമ്മള് അതെല്ലാം നോക്കിക്കാണുമ്പോൾ സഭാമക്കൾക്ക് എന്നും താങ്ങും തണലുമായിട്ട് നിലകൊള്ളുന്നതാണ് നമ്മളുടെ ബൈബിൾ. അപ്പൊ ബൈബിളിലെ വചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ മക്കളും അല്ലെ ഓരോ സഭാമക്കളും ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ബൈബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്കായിട്ടോ ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയോ ഒന്നും എഴുതിയിട്ടുള്ളതല്ല. ലോകം എന്നത്തോളം നിലനിൽക്കുന്നു അന്നെല്ലാം ഈ ബൈബിളിന് അത്രത്തോളം പ്രസക്തിയുണ്ട്. അപ്പോ നമ്മുടെ സഭ രക്ഷകനും നാഥനുമായിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തെ കുറിച്ചുള്ള വിജ്ഞാനം സഭാമക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ആർജിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളുടെ സ്വന്തം മതഗ്രന്ഥത്തെ കുറിച്ച് നമുക്കറിയാൻ പാടില്ലെങ്കിൽ പിന്നെ അല്ലേ, അത് ഏറ്റവും ഇതാണ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ബൈബിളിനെ കുറിച്ച് കൂടുതൽ വിജ്ഞാനം ആർജിക്കേണ്ടതായിട്ടുണ്ട്. സഭാമക്കളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് ബൈബിളിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിലുള്ള എന്താണ് നമ്മളെക്കുറിച്ച്, നമ്മൾ ബൈബിളിനെ കുറിച്ച് ആരെങ്കിലും നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് കൂടി നമുക്ക് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കമൊന്നും അറിയാൻ പാടില്ലെങ്കിൽ തന്നെ നമുക്കതൊരു അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു ഒരു കുറച്ചില് തന്നെയാണ്. അപ്പം നമ്മൾ ബൈബിളിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ
അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അല്ലേ. ബൈബിളിലെ ഏറ്റവും എത്ര പുസ്തകങ്ങൾ, ഏറ്റവും വലിയ വചനം, ഏറ്റവും ചെറിയ വചനം, ഏറ്റവും വലിയ അധ്യായം എല്ലാം നമ്മൾ അതിൽ ഇത് ചെയ്യണം. അപ്പൊ നാളെ ഗൂഗിൾ മീറ്റിന്റെ ക്ലാസിന്റെ സമയത്ത് അതിനെ കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങള് 11 ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു വന്നപ്പോ കുറേയധികം കാര്യങ്ങളൊക്കെ 18 ക്ലാസ്സിൽ പഠിച്ചു. അതായത് ദൈവമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉറവിടം എന്ന് നിങ്ങൾ 11 ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അതോടൊപ്പം തന്നെ ദൈവം വെളിപ്പെടുത്തുന്ന കുറേയധികം കാര്യങ്ങൾ, ദൈവത്തിന്റെ അല്ലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ 11 ക്ലാസ്സിന്റെ ഇതിൽ പഠിച്ചു. അപ്പോ നമ്മൾക്ക് കൂടുതലായിട്ട് അതിൽ നിന്നും കുറച്ചുകൂടി കൂടുതലായിട്ട് 12 ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ബൈബിളിലെ രൂപവത്കരണ ചരിത്രം, ബൈബിളിന്റെ അല്ലെ വ്യാഖ്യാന രീതികൾ, ബൈബിളെ എങ്ങനെയാണ് വായിക്കേണ്ടത്, ബൈബിളിന്റെ ദൈവിക വായന എങ്ങനെയാണ്, പിന്നെ നമ്മളുടെ മനുഷ്യരും ബൈബിളുമായിട്ട് എല്ലാ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ 12 ക്ലാസ്സിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കണ്ട പോലെ അല്ല, ബൈബിളിന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ വേണം നമ്മൾ ബൈബിളിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബൈബിളിന്റെ ഗ്രന്ഥകർത്താവ് അടിസ്ഥാനപരമായിട്ട് ദൈവം തന്നെയാണ് എങ്കിലും ദൈവനിർദ്ദേശിതമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത കുറേയധികം വ്യക്തികൾ ബൈബിളിന്റെ രചനയിൽ അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് നാൾ കൊണ്ട് എഴുതി തീർത്ത ഒരു പുസ്തകമല്ലേ. ഏകദേശം 1600 വർഷങ്ങളുടെ കാലയളവിലാണ് ഈ ബൈബിൾ എഴുതി തീർത്തത്. അത് തന്നെ കുറേയധികം പഠനങ്ങളിലൂടെയും കുറേയധികം കാര്യങ്ങളിലൂടെയൊക്കെയാണ് ബൈബിളിന്റെ ഈ രീതിയിലുള്ള ഇതിൽ പുസ്തകമായിട്ട് നമ്മൾക്ക് നമ്മുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബൈബിൾ ആദ്യം വാമൊഴിയായിട്ട് നമ്മളിപ്പോ പാരമ്പര്യങ്ങളായിട്ട് പറഞ്ഞു വന്നിരുന്ന കുറെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചതും പിന്നീട് ലിഖിത രൂപത്തിലേക്ക് ആക്കിയതും ഒക്കെയുള്ള കാര്യങ്ങളാണത്. അപ്പൊ അടിസ്ഥാനമായിട്ട് ഇതിന്റെ ഓദറെല്ലാം, അതിന്റെ എഴുത്ത്, ഇതെല്ലാം രചനയെല്ലാം നമ്മൾ മനുഷ്യരിലൂടെ ദൈവം തന്നെ നേരിട്ട് നിർവഹിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും ആദ്യം ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമോസ് പ്രവാചകൻ BC 750 രചന നിർവഹിച്ച ഒരു പ്രവാചക ഗ്രന്ഥമാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകം. അതായത് BC 750 ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് BC 600, 400, അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലായിട്ടാണ് ഇത് ചെയ്തത്. അതൊക്കെ പുതിയ നിയമവും ഇതേപോലെ തന്നെ പെന്തക്കുസ്താ തിരുനാൾ മുതൽ യോഹന്നാന്റെ കാലഘട്ടം വരെയുള്ള ആ സമയമെടുത്താണ് പുതിയ നിയമവും എഴുതി തീർത്തത്. പഴയ നിയമം എഴുതി തീർത്ത ഹെബ്രായ ഭാഷയിലാണ്, ഹിബ്രു, പിന്നെ അരമായ ഭാഷയിലും. പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പൊ പിന്നീട് നമ്മൾ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹെബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്കാണ് ബൈബിൾ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോ പിന്നെ അതോടൊപ്പം തന്നെ ബൈബിളിലെ പല വ്യാഖ്യാന രീതികളുണ്ട്. നമ്മൾ ആധ്യാത്മികാർത്ഥം, അതിന്റെ സ്പിരിച്വൽ സെൻസ്, അങ്ങനെയുള്ള കുറെ കാര്യം, അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ബൈബിൾ വ്യാഖ്യാന രീതിക്ക് പറയുന്ന ഒരു പേരുണ്ട്. ബൈബിൾ വ്യാഖ്യാന രീതിക്ക് പറയുന്ന ഒരു പേരാണ് ഹെർമന്യൂട്ടിക്സ് എന്നാണ് അതിന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബൈബിൾ വ്യാഖ്യാനിക്കുന്ന, ശാസ്ത്രീയമായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന രീതിയെ പറയുന്നതാണ് ഹെർമന്യൂട്ടിക്സ് എന്ന പദം. അപ്പൊ നമുക്ക് ബൈബിളിനെ കുറിച്ച് കുറച്ച് അധികം പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു. ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഇതിനെക്കുറിച്ച്